हाई फ्रेंड्स नमस्कार वीडियो स्वागत इन वीडियो एंजा कुछ दिवस निडसेंस मेलोटो अलग एडसेंस अकोटो और मेसेज वन टाक्स इंफो आड्डी अब इतने आड्डे कुछ वीडियो अब एल श्रद्धि वाले श्रद्धि वाणी क्यों आड्डे ഇതെങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ഇത് ആഡ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ടാക്സ് ഇൻഫോ ആഡ് ചെയ്തു കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് പേയ്മെന്റ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ 25 30% അതിലോ കൂടുതലോ ചിലപ്പോൾ ടാക്സ് ഇനത്തിൽ അവർ നിങ്ങളിൽ നിന്ന് പിടിക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇനി മുതൽ ആഡ് ചെയ്തു കൊടുക്കാത്ത ആഡ്സെൻസ് അക്കൗണ്ടുകളിൽ നിന്നെല്ലാം ടാക്സ് പിടിക്കുന്നതായിരിക്കും അവർ അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ടാക്സ് ഇൻഫോ ആഡ് ചെയ്യുന്നത് അതെങ്ങനെ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് വളരെ ശ്രദ്ധിച്ച് വേണം എല്ലാവരും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഇത് കണ്ടതിന് ശേഷം മാത്രം ആഡ് ചെയ്യാൻ ശ്രമിക്കുക എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് റിജക്ട് ചെയ്യും നാം ചെയ്യാൻ പറ്റും പക്ഷേ അത് എത്ര പ്രാവശ്യം ചെയ്യാൻ പറ്റും എന്നൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ രണ്ട് സ്റ്റെപ്പോടുകൂടി അത് ചിലപ്പോൾ ക്യാൻസൽ ചെയ്തൊക്കെ പോവും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് അത് കറക്റ്റായിട്ട് കണ്ടതിന് ശേഷം വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ മൊബൈലിലാണ് ചെയ്യുന്നതെങ്കിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം ആഡ്സെൻസ് നിങ്ങളുടെ ആഡ്സെൻസ് ലോഗിൻ ചെയ്ത് വയ്ക്കുക ലോഗിൻ ചെയ്യുക അതിൽ ആഡ്സെൻസ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ മുകളിലുള്ള മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക അതായത് ആഡ്സെൻസിലല്ല ഗൂഗിൾ ക്രോമിൻ്റെ മെനു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഡെസ്ക് ടോപ്പ് മോഡിലാക്കുക ഗൂഗിൾ ക്രോം ഡെസ്ക് ടോപ്പ് മോഡിലാക്കിയതിന് ശേഷം നിങ്ങൾ ലാൻഡ്സ്കേപ്പ് മോഡിൽ മൊബൈൽ പിടിച്ചതിന് ശേഷം മാത്രം ആഡ്സെൻസിൽ ടാക്സ് ഇൻഫോയുടെ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്യുന്ന കഴിഞ്ഞാൽ ഇതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തു പോയിക്കൊണ്ടിരിക്കുമ്പോൾ വരുന്ന ഓപ്ഷനുകളിൽ ചിലത് എടുക്കാൻ പറ്റുകയില്ല പോർട്രേറ്റ് മോഡിൽ വെച്ച് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റില്ല ലാൻഡ്സ്കേപ്പ് മോഡിൽ വെച്ചാൽ മാത്രം ഓപ്ഷൻസ് കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും ലാൻഡ്സ്കേപ്പ് മോഡിൽ മൊബൈൽ വെച്ചതിന് ശേഷം ഡെസ്ക് ടോപ്പ് സൈറ്റ് സെലക്ട് ചെയ്യുക മൊബൈൽ വഴി ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്കാണ് ഞാൻ പറയുന്നത് ഡെസ്ക് ടോപ്പ് സൈറ്റ് സെലക്ട് ചെയ്യുക അതുപോലെ ലാൻഡ്സ്കേപ്പ് മോഡിൽ മൊബൈൽ വയ്ക്കുക എന്നിട്ട് നിങ്ങളിതിൽ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം ഫ്രണ്ട്സ് നിങ്ങളുടെ ആഡ്സെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ക്രോമിൽ അതിൻ്റെ മുകളിൽ തന്നെ ഇറ്റ് നോട്ടിഫിക്കേഷൻ ബാറിൽ കിടക്കുന്നുണ്ടാവും മാനേജ് ടാക്സ് ഇൻഫോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിനൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ഏറ്റവും അടിയിലായിട്ട് നിങ്ങൾക്ക് കാണാം ആഡ് ടാക്സ് ഇൻഫോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം ആ ആഡ് ടാക്സ് ഇൻഫോ എന്നുള്ളൊരു ഓപ്ഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ടിൻ്റെ പാസ്വേഡ് അടിക്കാൻ പറയും അപ്പോൾ നിങ്ങൾ പാസ്വേഡ് അടിച്ചു കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജിലോട്ട് പോകും ആ പേജിൽ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ആഡ്സെൻസ് അക്കൗണ്ട് ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആണോ അതോ നോൺ ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആണോ എന്ന് ആണ് ചോദിക്കുന്നത് അതായത് ഒരാൾ മാത്രമുള്ള അക്കൗണ്ടാണോ അല്ലെങ്കിൽ ബിസിനസ് അക്കൗണ്ട് ആണോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ ഇൻഡിവിജ്വൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു ഇൻഡിവിജ്വൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ US സിറ്റിസൺ ആണോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അതല്ലാത്തത് കൊണ്ട് നോ എന്ന് കൊടുക്കുക ആണെന്നുള്ളവർ യെസ് എന്ന് കൊടുക്കുക എന്ന് നെക്സ്റ്റ് അടിക്കുക അതിനുശേഷം വരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബിസിനസ് അക്കൗണ്ട് ആണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനും ഇൻഡിവിജ്വൽ ആണെങ്കിൽ ആദ്യത്തെ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാനിവിടെ ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആയതുകൊണ്ട് ഒന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് എന്നിട്ട് സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്ന് മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ആഡ്സെൻസിലെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും രണ്ടാമത്തെ ഓപ്ഷൻ
നമ്മൾ എടുക്കേണ്ടതില്ല. ഇൻഡിവിജ്വൽ അക്കൗണ്ട് ഉള്ളവർ രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കേണ്ട, ബിസിനസ് അക്കൗണ്ട് ഉള്ളവർക്കാണത്. പിന്നെ കൺട്രി സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്, അപ്പോൾ കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടിയിലോട്ട് വരിക. അടിയിലോട്ട് വരുമ്പോൾ ഫോറിൻ ടിൻ എന്ന് പറയുന്നുണ്ട്, ടാക്സ് ഇൻഫർമേഷൻ നമ്പർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങളുടെ പാൻ കാർഡിൻ്റെ നമ്പറാണ് ഇവിടെ ചോദിക്കുന്നത്. ഈ ആഡ്സെൻസ് അക്കൗണ്ടുള്ള വ്യക്തിയുടെ പേരിലുള്ള പാൻ കാർഡിൻ്റെ നമ്പർ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിക്കുമ്പോൾ ഇനി വരുന്ന ഓപ്ഷനിൽ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതായത് നിങ്ങളുടെ ആഡ്സെൻസിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സും പാൻ കാർഡിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സും സെയിം ആയിരിക്കണം. അപ്പോൾ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് അവിടെ ഒരു കോളം കാണാം, അതിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം കൺട്രി ഓൾറെഡി വന്നിട്ടുണ്ടാവും, നിങ്ങളുടെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിൻകോഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഒരു ടിക്ക് മാർക്കും കൂടി കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് അടിക്കുന്നതിന് മുമ്പ് കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്ന അഡ്രസ്സൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ നോക്കിയതിന് ശേഷം മാത്രം നെക്സ്റ്റ് അടിക്കുക. ഇനി വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ യു എസിൻ്റെ ട്രീറ്റി ആണോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് യു എസിൽ നിങ്ങൾ ടാക്സ് കൊടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണോ അല്ലെങ്കിൽ യു എസിന് പുറത്തുള്ള വ്യക്തിയാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പുറത്തുള്ള വ്യക്തി ആയതുകൊണ്ട് നമ്മൾ യു എസിൻ്റെ ട്രീറ്റി ആയതുകൊണ്ട് യെസ് എന്ന് കൊടുക്കുക. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം വീണ്ടും കൺട്രി സെലക്ട് ചെയ്യുക. അതിനുശേഷം ചോദിക്കുന്നത് വെച്ചാൽ അവർ നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ഏതാണെന്നാണ്. അപ്പോൾ നമ്മുടെ ആഡ്സെൻസ് ആയതുകൊണ്ട് ആഡ്സെൻസ് ഉള്ള ഓപ്ഷനിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. ആദ്യത്തെ ഓപ്ഷനിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇങ്ങനെ ടിക്ക് മാർക്ക് കൊടുക്കുമ്പോൾ ആർട്ടിക്കിൾ, പാരഗ്രാഫ്, അതുപോലെ ഹോൾഡിംഗ് റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻസുകൾ കാണിക്കുന്നുണ്ട്. ഇതിൽ ആർട്ടിക്കിൾ പാരഗ്രാഫ് എടുത്തിട്ട് ആർട്ടിക്കിൾ 7 എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഹോൾഡിംഗ് റേറ്റ് എന്നുള്ളതിൽ എടുത്തിട്ട് 0% എന്നുള്ളതിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക, രണ്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ വീണ്ടും ആർട്ടിക്കിൾ ആൻഡ് പാരഗ്രാഫ് എന്ന് പറയും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ആർട്ടിക്കിൾ 12 എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഹോൾഡിംഗ് റേറ്റ് സെലക്ട് ചെയ്തിട്ട് 50% എന്നുള്ളത് സെലക്ട് ചെയ്യുക. അടുത്തത് വീണ്ടും ടിക്ക് മാർക്ക് കൊടുക്കുക. രണ്ട് കോളത്തിലും ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം വീണ്ടും ആർട്ടിക്കിൾ പാരഗ്രാഫ് സെലക്ട് ചെയ്യുക. ആർട്ടിക്കിൾ 12 എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിലും 15% സെലക്ട് ചെയ്യുക. അതിനുശേഷം വീണ്ടും ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കറക്റ്റാണോ എന്ന് നോക്കുക. ഏറ്റവും കുറവുള്ള ഹോൾഡിംഗ് റേറ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഏറ്റവും കുറവ് തന്നെയാണോ എന്ന് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കുക. എന്നിട്ട് എല്ലാം ശരിയാണെങ്കിൽ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ടാവും. എന്നിട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക, കറക്റ്റാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ സ്ക്രോൾ ചെയ്ത് നോക്കുക. ഒരു കോളം കാണാം, അതിൽ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിക്കുമ്പോൾ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യാൻ പറയും. അപ്പോൾ പേര് കറക്റ്റായിട്ട് പാൻ കാർഡിലുള്ള പോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആദ്യത്തെ ഓപ്ഷൻ, രണ്ട് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ടാവും, അതിൽ ആദ്യത്തെ ഓപ്ഷനിൽ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കണം. ഇനി വരുന്ന ഓപ്ഷനിൽ നിങ്ങൾ നോ എന്നാണ് കൊടുക്കേണ്ടത്. രണ്ട് ഓപ്ഷൻസ് കാണിക്കേണ്ടത്, യെസ് ഓർ നോ. അടുത്ത ഒരു ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി വരുന്ന ഓപ്ഷൻ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. അതായത് നിങ്ങൾ ഗൂഗിൾ ആഡ്സെൻസിൽ നിന്നും പേയ്മെൻറ്റ് ഇതുവരെ കിട്ടാത്ത വ്യക്തിയാണെങ്കിൽ ഫസ്റ്റത്തെ ഓപ്ഷനും, ഗൂഗിൾ ആഡ്സെൻസിൽ നിന്ന് ഓൾറെഡി പേയ്മെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനുമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. പേയ്മെൻറ്റ് കിട്ടാത്തവരാണെങ്കിൽ ആദ്യത്തെ ഓപ്ഷനും, കിട്ടിയവരാണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനും.
എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണെങ്കിൽ മാത്രം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ അഡ്സൻസ് അക്കൗണ്ടിൽ ടാക്സ് ഇൻഫർമേഷൻ ആഡ് ചെയ്യുന്ന പ്രക്രിയ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കറക്റ്റാണോ എന്ന് നോക്കുക. കൊടുത്തിരിക്കുന്ന ഹോൾഡിംഗ് റേറ്റ് ഒക്കെ ഏറ്റവും ലോ ആണോ എന്ന് നോക്കുക. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇതിൽ കാര്യങ്ങൾ ചെയ്യാൻ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് MS World മലയാളം.